ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ കേടായ മാംസം സൂക്ഷിച്ചതിന് പിടിയിലായ രണ്ട് പ്രവാസികൾക്ക് 3 മാസം ജയിൽ ശിക്ഷയും പിഴയും വിധിച്ചു. ശിക്ഷ പൂർത്തിയായ ശേഷം ഇവരെ നാടുകടത്തുമെന്നും പിന്നീട് മറ്റൊരു വിസയിലും സൗദി അറേബ്യയിലേക്ക് മടങ്ങി വരാൻ സാധിക്കാത്ത വിധത്തിൽ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുമെന്നും സക്കാക്ക ക്രിമിനൽ കോടതി ഉത്തരവിട്ടു. സൗദി അറേബ്യയിലെ അൽജഫ് പ്രവിശ്യയിൽപ്പെട്ട ദോമത്തുൽ ജന്തൽ എന്ന സ്ഥലത്ത് നിന്നാണ് ഒരു ഇന്ത്യക്കാരനും ബംഗ്ലാദേശ് പൗരനും പിടിയിലായത്. ഇവരുടെ താമസ സ്ഥലത്ത് വാണിജ്യ ആവശ്യത്തിനായി വൻതോതിൽ മാംസം സൂക്ഷിച്ചിരുന്നു. ഉറവിടം വ്യക്തമാക്കാതെയും നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കാതെയും സൂക്ഷിച്ച മാംസം കേടായ നിലയിലുമായിരുന്നു. സൗദി വാണിജ്യ മന്ത്രാലയം നടത്തിയ പരിശോധനയിൽ 2000 കിലോയിലധികം മാംസമാണ് ഇവിടെ നിന്നും കണ്ടെടുത്തത്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ സൂക്ഷിച്ചിരുന്ന ഇവ ഉപയോഗശൂന്യമായിരുന്നെന്നും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ആഭ്യന്തര വിമാന നിരക്കുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. ഏകദേശം 27 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിരക്കുകൾ നീക്കുന്നത്. വിമാന ഇന്ധനത്തിന്റെ വില കുറഞ്ഞ സാഹചര്യത്തിൽ എയർ ടർബൻ ഡിമാൻഡും വിലയും സൂക്ഷ്മമായി വിശകലനം ചെയ്തതിന് ശേഷമാണ് വിമാന നിരക്ക് പരിധി നീക്കം ചെയ്യാനുള്ള തീരുമാനം വ്യോമയാന മന്ത്രാലയം സ്വീകരിച്ചത്. ആഭ്യന്തര വ്യോമയാന മേഖല കോവിഡ് മഹാമാരിക്ക് ശേഷം ഇപ്പോൾ സ്ഥിരത കൈവരിക്കാൻ തുടങ്ങി എന്നും സമീപ ഭാവിയിൽ ഈ മേഖല ആഭ്യന്തര ഗതാഗതത്തിൽ വളർച്ച കൈവരിക്കുമെന്ന് ഉറപ്പുള്ളതായും വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ട്വീറ്റ് ചെയ്തു. വിമാന ഇന്ധനവില 24 ഫെബ്രുവരി ആരംഭിച്ച റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം റെക്കോർഡ് നിലവാരത്തിലേക്ക് കുതിച്ചുയർന്നിരുന്നു. ഇന്ത്യയുടെ 75 സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ആസാദിക്ക അമൃത് മഹോത്സവങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ നാവിക കപ്പലുകൾ ഒമാനിലെത്തുന്നു. ചെന്നൈ ബെത്വ നാവിക കപ്പലുകളാണ് വിവിധ രാജ്യങ്ങളുടെ സന്ദർശനങ്ങളുടെ ഭാഗമായി മസ്കറ്റിലും എത്തുന്നത്. ഓഗസ്റ്റ് 14 മുതൽ 17 വരെ കപ്പൽ മസ്കറ്റിൽ ഉണ്ടാകുമെന്നും മസ്കറ്റ് ഇന്ത്യൻ എംബസി ട്വീറ്റ് ചെയ്തു. ഓഗസ്റ്റ് 15 കപ്പലിൽ ഇന്ത്യൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കും. മസ്കറ്റ് ഗവർണറേറ്റിലെ ബീച്ചിൽ നിന്നും കഞ്ചാവ് റോയൽ ഒമൻ പോലീസ് പിടിച്ചെടുത്തു. 73 കിലോഗ്രാമിലധികം തൂക്കമുള്ള കഞ്ചാവാണ് പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു. കൈമാറ്റത്തിനായി എത്തിച്ച മയക്കുമരുന്ന് പോലീസ് പിടികൂടുകയായിരുന്നു. രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിച്ച 2 പേരെ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ റുസ്താക് വിലായത്തിൽ വാദിയിൽ വീണ് സ്വദേശി മരണപ്പെട്ടു. വാദി അൽ ഹുകൈനിലാണ് സംഭവം. ഇയാളെ പ്രദേശവാസികൾ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ദോഫർ ഗവർണറേറ്റിലെ വാദി ദർബാത്തിലും ഒരാൾ മുങ്ങിമരിച്ചിരുന്നു. അതേസമയം സുരക്ഷാ മുന്നറിയിപ്പുകൾ തുടരുമ്പോഴും മുങ്ങിമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആശങ്കയുണ്ടാക്കുന്നു. അടുത്തിടെ ബഹ്ലയിലെ അരുവിയിൽ 4 വയസ്സുകാരി മുങ്ങിമരിച്ചിരുന്നു. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം ആവശ്യപ്പെട്ടു. സുരക്ഷ ഉറപ്പുവരുത്താതെ വെള്ളക്കെട്ടുകളിലോ നീന്തൽ കുളങ്ങളിലോ കടലിലോ ഇറങ്ങരുത്. ഒഴുക്കുള്ള വാതിയിൽ ഇറങ്ങരുതെന്നും സുരക്ഷാ വിഭാഗം ഓർമ്മിപ്പിച്ചു. ഏഷ്യാകപ്പ് ക്രിക്കറ്റ് യോഗ്യതാ മത്സരങ്ങൾക്ക് ഇത്തവണ ഒമാൻ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 20 മുതൽ 24 വരെ അമറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ മത്സരങ്ങൾ നടക്കും. UAE, കുവൈറ്റ്, ഹോങ്കോങ്, സിംഗപ്പൂർ എന്നീ ടീമുകൾ ഏറ്റുമുട്ടും. കൂടുതൽ പോയിന്റ് നേടുന്ന ഒരു ടീം UAE നടക്കുന്ന ഏഷ്യാകപ്പിന് യോഗ്യത നേടും. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ എന്നീ ടീമുകളാണ് ഏഷ്യാകപ്പിൽ മാറ്റുരയ്ക്കുന്നത്. ഒരു ടീം കൂടി യോഗ്യത നേടുന്നതോടെ 2 ഗ്രൂപ്പുകളിലായി 6 ടീമുകൾ ടൂർണമെന്റിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റുമുട്ടും. ആദ്യ 4 സ്ഥാനക്കാർ സെമിയിലെത്തും. നേരത്തെ UAE നടന്ന 2020 ലോകകപ്പ് ഗ്രൂപ്പ് മത്സരങ്ങൾക്കും ലെജൻഡ്സ് ക്രിക്കറ്റ് ലീഗിനും ഒമാൻ വേദിയായിരുന്നു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിനുള്ള സൊമാലിയൻ പ്രസിഡന്റ് ഹസൻ ഷെയ്ഖ് മഹ്മൂദിന്റെ സന്ദേശം ഒമാൻ ഉപപ്രധാനമന്ത്രി സെയ്ദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സൌദ് സൊമാലിയൻ പ്രസിഡന്റിന്റെ പ്രത്യേക പ്രതിനിധിയിൽ നിന്നും കൈപ്പറ്റി. ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർ പകർച്ചവ്യാധി രോഗ വാക്സിൻ സർട്ടിഫിക്കറ്റോ RT-PCR നെഗറ്റീവ് റിപ്പോർട്ടോ എയർ സുവിധ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്ന നിബന്ധന ഒഴിവാക്കുന്നു. എന്നാൽ ഓൺലൈൻ പോർട്ടലിൽ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണമെന്ന നിബന്ധന തുടരും.
പകർച്ചവ്യാധി രോഗ നിയന്ത്രണങ്ങളുടെ ഭാഗമായി വന്ന നിബന്ധനകൾ പാലിക്കുന്നതിന് നെറ്റ്വർക്ക് തകരാറ് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ട് സംബന്ധിച്ച് യാത്രക്കാർ നിരവധി തവണകളായി പരാതി നൽകിയിരുന്നു. രാജ്യാന്തര യാത്ര പൂർവ്വസ്ഥിതിയിലായ സാഹചര്യത്തിൽ നിബന്ധനകൾ നീക്കുന്നതിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം തേടിയിട്ടുണ്ട്. ദോഫർ ഗവർണറേറ്റിൽ നിരോധിത കാലയളവിൽ പിടികൂടിയ ചെമ്മിൻ, ലോബ്സ്റ്റർ എന്നിവ ഫിഷറീസ് കൺട്രോൾ ടീം കണ്ടുകെട്ടി. മത്സ്യബന്ധന നിരോധന സമയത്ത് വിൽപ്പനയ്ക്കായി ശേഖരിച്ച വലിയ അളവിലുള്ള മത്സ്യങ്ങളാണ് കണ്ടെത്തിയത്. ഡിസംബർ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ ചെമ്മിൻ, ലോബ്സ്റ്റർ എന്നിവ പിടിക്കുന്നതിനും കയറ്റുമതി ചെയ്യുന്നതിനും വിലക്കുണ്ട്. ഇത് ലംഘിച്ചാണ് ഇവർ കടലിൽ നിന്നും ചെമ്മിൻ പിടിച്ചത്. നിയമലംഘകർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി. സമാന രീതിയിൽ 1000 കിലോയിലധികം ചെമ്മീൻ കഴിഞ്ഞ ദിവസം മസ്കറ്റിൽ നിന്നും ഫിഷറീസ് കൺട്രോൾ ടീം പിടിച്ചെടുത്തിരുന്നു. രാജ്യത്തെ കൊതുക് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി മസ്കറ്റ് ഗവർണറേറ്റിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വീടുകൾ, പൊതുസ്ഥലങ്ങൾ, കൃഷിസ്ഥലങ്ങൾ തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ കൊതുക് നശീകരണി തളിച്ചു. കൊതുകിനെ തുരത്തുന്നതിന് അധികൃതരുടെ നിർദ്ദേശങ്ങൾ മുഴുവൻ ആളുകളും പാലിക്കണമെന്നും ശുചിത്വം പാലിക്കണമെന്നും മസ്കറ്റ് നഗരസഭ ആവശ്യപ്പെട്ടു. ശുചിത്വമില്ലാത്ത അന്തരീക്ഷം പനി പരക്കാനും കാരണമാക്കും. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഇതുമൂലം ഉണ്ടാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഷെൽ ഒമാൻ മാർക്കറ്റിംഗ് പുതിയ സർവീസ് സ്റ്റേഷൻ ബാദന എക്സ്പ്രസ് വേയിൽ ആരംഭിച്ചു. സഹം പ്രദേശത്താണ് പുതിയ ഇന്ധന കേന്ദ്രം. ഗാർഹിക നഗരാസൂത്രണ മന്ത്രാലയവുമായുള്ള കരാർ അടിസ്ഥാനത്തിലാണ് പുതിയ ഇന്റഗ്രേറ്റഡ് സർവീസ് സ്റ്റേഷൻ തുറന്നിരിക്കുന്നത്. ബാത്തിന എക്സ്പ്രസ് വേയിലെ ഷെൽ ഒമാന്റെ 3-ാമത് സേവന കേന്ദ്രമാണിത്. കഴിഞ്ഞ ജൂലൈയിൽ സുവൈക്കിലെ തൂവിഹൂറിലും മാർച്ചിൽ ലിവയിലും 2 എക്സ്പ്രസ് വേ സർവീസ് സ്റ്റേഷനുകൾ നേരത്തെ ആരംഭിച്ചിരുന്നു. സുവൈക്കിൽ തന്നെ മറ്റൊരു സർവീസ് സ്റ്റേഷൻ കൂടി അടുത്ത ആഴ്ചകളിൽ ആരംഭിച്ചേക്കാം. ബാത്തിന എക്സ്പ്രസ് വേയിലെ സർവീസ് സ്റ്റേഷനുകൾ ദീർഘദൂര യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാണ്. ഇന്ധന കേന്ദ്രത്തിന് പുറമെ വിവിധ അടിസ്ഥാന സൗകര്യങ്ങളും സർവീസ് സ്റ്റേഷനുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഒമാനിലേക്ക് കടൽ വഴി അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ചവരെ പോലീസ് സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ അനധികൃത താമസ സ്ഥലങ്ങൾക്കെതിരെ അധികൃതർ നടപടികൾ സ്വീകരിക്കും. നിയമം ലംഘിച്ച് അനുവദിക്കപ്പെട്ടതിൽ കൂടുതൽ പേർ താമസിക്കുകയും മറ്റ് നിയമലംഘനങ്ങൾ നടത്തുകയും ചെയ്യുന്നവരെയും കണ്ടെത്തും. ലേബർ ക്യാമ്പുകൾക്ക് സമീപവും ഇൻഡസ്ട്രിയൽ ഏരിയയോട് ചേർന്നും കുടുംബങ്ങളായി താമസിക്കുന്നവർക്ക് മുറി അനുവദിക്കാൻ പാടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ഇത്തരക്കാർക്കെതിരെ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കും. കുറഞ്ഞ നിരക്കിൽ മുറികൾ ലഭിക്കുന്നതിനാൽ ചിലർ ബാച്ചിലർ താമസ സ്ഥലങ്ങളിൽ കുടുംബത്തോടൊപ്പം താമസിക്കുകയാണ്. കമ്പനികൾ ഇതിന് അനുമതി നൽകാൻ പാടില്ല. മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി അധികൃതർ പരിശോധനകൾ നടത്തും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.